അമേരിക്കൻ സർവകലാശാലയായ ടെക്സസ് എ&എം ഖത്തറിലെ ക്യാമ്പസ് അടിച്ചുപൂട്ടാൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിൽ സുരക്ഷയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വലിയ പ്രതിഷേധമാണ് സർവകലാശാലയുടെ നടപടിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർവകലാശാല പിന്തിരിയണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. ഖത്തറിൽ ക്യാമ്പസ് ഇനിയും തുടരണമോ എന്ന് കഴിഞ്ഞ വർഷം മുതൽ ആലോചിച്ചു വരികയാണെന്നും ഇപ്പോഴാണ് തീരുമാനമെടുത്തതെന്നുമാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. ടെക്സസിലും അമേരിക്കയിലുമായി പ്രവർത്തനം സജീവമാക്കാനാണ് ബോർഡ് യോഗം തീരുമാനിച്ചതെന്ന് ടെക്സസ് എ&എം സർവകലാശാല ചെയർമാൻ ബിൽമ ഹോംസ് പ്രസ്താവനയിൽ പറഞ്ഞു. 2003 ഈ സർവകലാശാലയുടെ ക്യാമ്പസ് ഖത്തറിൽ ആരംഭിച്ചത്. ക്യാമ്പസ് പൂട്ടാനുള്ള തീരുമാനം സമ്പൂർണമായ തോതിൽ നടപ്പിലാക്കുക 2028. സർവകലാശാലയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റമാണ് സർവകലാശാലയുടെ പുതിയ തീരുമാനത്തിന് കാരണമായി പറയുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഖത്തർ. അതേസമയം ഹമാസുമായും ഖത്തർ ബന്ധപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ നിരവധി സർവകലാശാലകളുമായി ഖത്തർ സഹകരിക്കുന്നുണ്ട്. ഖത്തർ ഫൗണ്ടേഷനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. വ്യാജമായ പ്രചാരണങ്ങളുടെ ഫലമാണ് ടെക്സസ് എ&എം സർവകലാശാല പ്രവർത്തനം നിർത്തുന്നതെന്ന് ഖത്തർ ഫൗണ്ടേഷൻ പ്രതികരിച്ചു. ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ നല്ല വശങ്ങൾ ആലോചിക്കാതെയാണ് സർവകലാശാല തീരുമാനമെടുത്തതെന്നും ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു. അതേസമയം ടെക്സസ് എ&എം സർവകലാശാലയുടെ തീരുമാനം നിരാശപ്പെടുത്തുന്നതാണെന്ന് ഖത്തറിലെ US അംബാസിഡർ ഡിമ്മി ഡേവിസ് അഭിപ്രായപ്പെട്ടു. അമേരിക്കയുമായി ഏറ്റവും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗൾഫ് രാജ്യമാണ് ഖത്തർ. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽഉദയ് ഖത്തറിലാണ്. ഇറാനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരുടെ മോചനത്തിന് വഴിതെളിഞ്ഞത് ഖത്തറിന്റെ ഇടപെടലായിരുന്നു. മാത്രമല്ല അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സഹായിച്ചതും ഖത്തർ നടത്തിയ മധ്യസ്ഥ ശ്രമമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സമാധാന ശ്രമങ്ങൾ നടത്തുന്നതും ഖത്തറാണ്. ഈ സാഹചര്യത്തിൽ ഖത്തറിനെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്.